சீமந்தரே கையில் சிந்தூரம் மங்கையத்தாலிதன் சௌபாகியம் ஸ்வயம்வரம் 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 കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിയാണ് എത്തിയേക്കുന്നത്. സോ വി ഹാവ് റിനു ആൻഡ് മെർലി, ലെറ്റ്സ് വെൽക്കം ദം. ഹായ് റിനു, ഹായ് മെർലി. സോ ആദ്യം തന്നെ നിങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ച് അറിയണം. സോ റിനു, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂ റിനുവിനെ കുറിച്ച്. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലെ യങ്സ്റ്റ് സൺ ആണ്. ഓക്കെ, എനിക്ക് ബാംഗ്ലൂരിൽ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയാണുള്ളത്. ഓക്കെ, ആൻഡ് ഫാദർ ഗൾഫിലായിരുന്നു. ഓക്കെ, ഒമാനിൽ വർക്ക് ചെയ്യായിരുന്നു. ഹി വാസ് എ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ. ഓക്കെ, അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. രണ്ട് സിബ്ലിംഗ്സ് ഉണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് മീ. ബാംഗ്ലൂർ ഞാൻ എൻ്റെ എം ബി എക്ക് വേണ്ടി പോയതായിരുന്നു, പിന്നെ അവിടെ തന്നെ വർക്ക് ചെയ്യായിരുന്നു. സോ ഇപ്പം ഒരു 11 ഇയേഴ്സ് ആയി അവിടെ. അതെ, എൻ്റെ തന്നെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയാണ്. ഞാനും യങ്സ്റ്റ് വൺ ഫാമിലിയുടെ. എനിക്കും ടു ഒരു എൽഡർ ബ്രദർ ആൻഡ് സിസ്റ്റർ. ആൻഡ് ഞാൻ ബാംഗ്ലൂരിൽ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നു. ഓൾ ഓഫ് സഡൻ മാരേജ് എല്ലാം ഹാപ്പനിങ്. ജോലി ചെയ്യാൻ കയറാൻ പോവാണ് ആക്ച്വലി. സോ ഞാൻ ഇതിനു മുന്നേ ജോലി ചെയ്യായിരുന്നു ബാംഗ്ലൂർ തന്നെ. സോ ഇറ്റ്സ് ലൈക്ക് 5 ഇയേഴ്സ് ഐ വാസ് ഇൻ ബാംഗ്ലൂർ. രണ്ടുപേരും ബാംഗ്ലൂരാണ്, പക്ഷെ എന്താ നിങ്ങളുടെ അറേഞ്ച് മാരേജ് ആണ്? ആക്ച്വലി ഞങ്ങൾക്ക് കുറെ യുനോ സിമിലാരിറ്റീസ് ഓർ യുനോ പ്ലേസസ് ഞങ്ങൾ കോമൺ ആയിട്ടുള്ള കുറെ ഉണ്ടായിരുന്നു. ആക്ച്വലി എന്റെ സെയിം സ്കൂളിൽ തന്നെ പഠിച്ചത്. ഷി വാസ് മൈ ജൂനിയർ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? സെക്രട്ടറി പബ്ലിക് സ്കൂൾ, കിളിമല. കിളിമല എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഐ എം ഇൻ അഡ്വർടൈസിംഗ്. പുള്ളിക്കാരി അഡ്വർടൈസിംഗ് ഫീൽഡ് തന്നെ ആയിരുന്നു. ബാംഗ്ലൂർ ആയിരുന്നു, ചങ്ങനാശ്ശേരി ആയിരുന്നു സ്ഥലം. പിന്നെ എന്റെ ബ്രദറും പുള്ളിക്കാരൻ്റെ ബ്രദറും സെയിം സ്കൂൾ, ദേ വർ ഗുഡ് ഫ്രണ്ട്സ് ആക്ച്വലി. പക്ഷെ ഇങ്ങനൊന്നും മീറ്റ് ചെയ്തില്ല. ഞങ്ങൾ അറേഞ്ച് മാരേജ് ചാവറ മാട്രിമോണി .com വഴിയാണ് മീറ്റ് ചെയ്തത്. സ്കൂളില് പ്രോബബിലി പക്ഷേ ഓർമ്മയില്ല, ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. ഒത്തിരി കാലമായിട്ടില്ല, പക്ഷെ എനിക്ക് ഏത് ടൈപ്പ് ഓഫ് പെൺകുട്ടി വേണമെന്നുള്ളത് ഐ വാസ് ഷുവർ. ഓക്കെ, എനിക്ക് ഫേഴ്സ്റ്റ്ലി വേണ്ടതെന്ന് പറഞ്ഞാൽ സംബഡി ഹൂസ് ലിറ്റിൽ പാഷനേറ്റ്, ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പാഷനുള്ള ആളായിരിക്കണം. കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇൻ ടേംസ് ഓഫ് ലുക്സ് എനിക്ക് അങ്ങനെ വലിയ പ്രയോറിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. കാണാൻ നല്ല should not be fat and all that, that's what I think you can cut all that. Okay. And pinna looks wise there was nothing else. Pinna should speak English and all that undayirunnu. Okay. Pinna apart angane vera pratheechum illayirunnu. Pinna njangal meet cheythu first we had a നല്ല കോൺവെർസേഷൻ സംഭവിച്ചു. മെർലി ഇപ്പോ കുറേ പ്രൊഫൈൽസ് കണ്ടല്ലോ, അപ്പോൾ മെർലിയുടെ ഒരു പ്രൊഫൈൽ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് നോക്കാന്ന്, എന്താണ് ആ പ്രൊഫൈൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? പ്രൊഫൈൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ തന്നെയല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്, എന്റെ ഫാദർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടതായിരുന്നു. സോ പിന്നെ സിമിലർ ഫീൽഡ് ആയിരുന്നു, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സിമിലർ ഫീൽഡ് ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ടും സെയിം പ്ലേസും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ പിക്ചേഴ്സ് ഓൾസോ ലുക്ഡ്, ദേർ വാസ് സം കണക്ട്, ഐ ഡോണ്ട് നോ വാട്ട് കണക്ട് ഈസ് ദാറ്റ്. അങ്ങനെ വി മെറ്റ്. അതൊക്കെയാണ് നമ്മള് എന്താ പറയാ, ഒരു ദൈവത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, സം കണക്ട് എന്ന് പറയുന്നത്. ഓക്കേ, കൊറേ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കാണുമല്ലോ, അതിനകത്ത് ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണോ? അല്ല, ഷീ ഈസ് ദി തേർഡ് വൺ. തേർഡ് വൺ. നിങ്ങളുടെ ഫസ്റ്റ്, ഞാൻ മെർലിയോട് ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ കണ്ടപ്പം യു ഓൾസോ വുഡ് ഹാവ് എക്സ്പെക്ടേഷൻസ് അല്ലേ? എന്തായിരുന്നു മെർലിയുടെ മനസ്സിലെ എക്സ്പെക്ടേഷൻസ്? എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല, ഐ ഷുഡ് എന്താ വേവ് ലെങ്ത് ഒരേപോലെ വരണം.
അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. സോ എനിക്ക് അങ്ങനെ ഒത്തിരി എക്സ്പെക്ടേഷൻസ് മെർലിയുടെ വീട്ടിൽ ഇതുപോലെ പേരന്റ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണോ ചെയ്തത്? അദ്ദേഹം തന്നെ നോക്കിയായിരുന്നു. പേരൻസ് തന്നെ നോക്കുമായിരുന്നു. പേരൻസ് എന്റെ ഒരു കസിൻ അവരെല്ലാരും കൂടെ നോക്കിയത്. പക്ഷെ എന്റെ ആദ്യത്തെ ആളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്, ഫസ്റ്റ് ആൾ തന്നെ മീറ്റ് ചെയ്തു, അതങ്ങ് ഫിക്സ് ആക്കുന്നുണ്ട്. പ്രൊഫൈലും കണ്ടപ്പോ എന്താണ് മെർലിക്ക് ഇഷ്ടപ്പെട്ടത്, ഏതൊന്നും നോക്കിക്കളയാന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ആദ്യത്തെ ഒരു നമുക്ക് ഇംപ്രഷൻ ഉള്ളത് ലുക്ക് വൈസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ എന്റെ പേരൻസും രണ്ടുപേരെ പേരൻസ് തമ്മിൽ സംസാരിച്ചു, അപ്പൊ ദേ നോ ഈച്ച് അദർ. സോ അങ്ങനെ പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് അങ്ങ് ഫിക്സ് ആയി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചാവറ മാട്രിമോണിയിലൊക്കെ യു ഫൗണ്ട് ഹെർ, പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പൊ ആൾക്കാർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അവരുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ അങ്ങനെയൊക്കെ തപ്പി നോക്കും. സത്യം പറയണം, മെർലിയുടെ ഇതുപോലെ ഫേസ്ബുക്ക് ഒക്കെ അന്വേഷിച്ച് തുറന്നൊക്കെ നോക്കിയിരുന്നോ? ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ഇനിഷ്യലി. പിന്നെ ഞാൻ പുള്ളിക്കാരി എന്നെ നോക്കിയെന്ന് ഐ കെയിം ടു നോ ദാറ്റ് ഇൻസ്റ്റാഗ്രാം. സോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ആൻഡ് യു സീ എ പിക്ചർ, നമ്മളത് അറിയാതെ ഡബിൾ ക്ലിക്ക് ആണ്, ഇറ്റ് ബിക്കം എ ലൈക്ക്, പിന്നെ അൺലൈക്ക് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മെറിൽ 99 എന്നൊക്കെ പറയേണ്ട ഒരു പ്രൊഫൈൽ ആണ് ഓൾഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഷീ വാസ് ചെക്കിംഗ് മീ ഔട്ട്. അങ്ങനെ സോ ഐ തോട്ട്, പിന്നെ ഞാനും പോയി നോക്കി, പക്ഷേ അവിടെ ഒറ്റ പിക്ചർ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു, ബാക്കി എല്ലാം ഹിഡൻ ആയിരുന്നു, ബിക്കോസ് വി ആർ നോട്ട് ഫ്രണ്ട്സ്. സന്തോഷം ആയിരുന്നു ഒബ്വിയസ്ലി, കാരണം ഇപ്പം ഒരാളുടെ ടൈമിന്ന് ലൈഫിൽ നിന്ന് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഷീ മൈറ്റ് ബി ലിറ്റിൽ മോർ കീ എന്നുള്ളത് തോന്നി. അപ്പൊ സത്യമായ ഒരു ചമ്മലാണ്, അയ്യോ അറിഞ്ഞല്ലോ എന്ന് ഒരു തോന്നലുണ്ടായി. ഞങ്ങൾ പറഞ്ഞു സംസാരിച്ചു. പിന്നെ ആ ബ്ലോഗ് ഞാൻ എന്തിനായിരുന്നു വായിച്ചു, എന്തൊക്കെയാന്ന് അറിയാനായിട്ട്. പിന്നെ ഒരു വർക്ക്ഔട്ട് ഫ്രീക്ക് ആണ് തോന്നി. ഞങ്ങള് പെണ്ണ് കാണല, ആദ്യമായിട്ട് പെണ്ണ് കണ്ടപ്പോ അത് ബാംഗ്ലൂർ വെച്ചായിരുന്നു, എന്റെ ആന്റിയുടെ കൂടെ. ഞങ്ങള് ഫോണിൽ കൂടെ പേരന്റ്സ് എല്ലാം സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങള് കാണണമല്ലോ, അപ്പൊ ഞങ്ങള് വി മെറ്റ് ഇൻ എ കോഫി ഷോപ്പ് ഇൻ ബാംഗ്ലൂർ. അപ്പം അവളുടെ ഒരു ആന്റി ഉണ്ടായിരുന്നു. ആൻഡ് That's the first time we met. എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ഷീ പുള്ളിക്കാരി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഷീ ഡസന്റ് സ്പീക്ക് മച്ച്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി അന്ന് വന്നപ്പോഴത്തേന് പുള്ളിക്കാരുടെ വാലറ്റ് ലോസ്റ്റ് ആയിരുന്നു. സോ before meeting him I just realized I lost my wallet. അതുകൊണ്ട് അത് എങ്ങനെ എവിടെ ഒന്നും അറിയത്തില്ല. അതിന്റെ ഒരു ടെൻഷൻ ആയിരുന്നു മനസ്സിലെ. അപ്പൊ വന്നതറിഞ്ഞില്ല, ഇരുന്നത് അറിഞ്ഞില്ല, ഒരു ബ്ലാങ്ക് ആയിരുന്നു. അപ്പം അവിടെ വെച്ച് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഞാൻ മിണ്ടാൻ തുടങ്ങി. എനിക്ക് ഫസ്റ്റ് മിണ്ടാൻ തുടങ്ങി. ഇനിഷ്യേറ്റ് എടുത്ത് മിണ്ടാൻ ഭയങ്കര പാടാണ് ആദ്യമേ. സോ അപ്പൊ അത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് നടന്നു. സോ പേഴ്സ് നഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. ആദ്യം സംസാരിച്ചതാ. എങ്ങനെയുണ്ട് ഇപ്പൊ ഒരാളെ നമ്മൾ കാണുമ്പോ ഒരുപാട് ഒബ്സർവ് ചെയ്യുക, എസ്പെഷ്യലി നമ്മൾ ഒരു പ്രൊസ്പെക്റ്റീവ് പാർട്ണർ ആയിട്ട് നോക്കുന്നവരാണ്. ഇപ്പൊ മെർലിനെ ഫസ്റ്റ് കണ്ട് സംസാരിച്ച് ഈ വെപ്രാളുണ്ട് ഒരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരുന്നു. എന്തായിരുന്നു അപ്പത്തെ ഒരു മനസ്സില്? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് ബോഡി ലാംഗ്വേജ് ചെക്ക് ചെയ്യും, മാനറിസംസ് ചെക്ക് ചെയ്യും, പിന്നെ ഡ്രസ്സിംഗ് ഒബ്വിയസ്ലി ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേന് എനിക്ക് ആ ഫ്രീക്വൻസി വേവ് ലെങ്ത് മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഷീ വാസ് ഡിസ്റ്റർബ് ബിക്കോസ് വാൾട്ട് ലോസ്റ്റ് ആയതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വി സ്പോക്ക് അലോട്ട്, അല്ലെങ്കിൽ പ്രോബ്ലി വി വുഡ് നോട്ട് ഹാവ് യു നോ സ്പോക്കൻ ദാറ്റ് മച്ച്. സോ ബോഡി ലാംഗ്വേജ് വൈസ് മാനറിസംസ് വൈസ് ആൾ നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ്. ഞാൻ എത്രത്തോളം ഓർക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. അന്ന് എന്തായിരുന്നു മെർലി ഇട്ടത്? ഷി വാസ് വെയറിങ് ഒരു ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് ഷി വാസ് വെയറിങ് എ ഡെനിം, പിന്നെ ഒരു വൈറ്റ് കളർ ടോപ്പ് ഐ തിങ്ക്. കറക്റ്റ് ആണ്, നോട്ട് ബാഡ്. ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പെക്സ് മാത്രം ഇട്ട് മാത്രം ഓർക്കുന്നുണ്ട്. ഹി വാസ് വെയറിങ് സം അദർ സ്പെക്സ്. അപ്പം അത് മാത്രം ഞാൻ ശ്രദ്ധിച്ചു, ബാക്കി ആളെ നോക്കിയതോ ഒന്നും ഞാൻ അത്ര ഓർക്കുന്നില്ല. ഇപ്പൊ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ കണ്ടല്ലോ, അതിനേക്കാളും നേരിട്ട് കണ്ടപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റീസെന്റ് പാസ്റ്റിന്റെ ആയിരുന്നു, പ്രോബബ്ലി
4-5 months back. Okay. അപ്പം അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഷി ഹാസ് ലോസ്റ്റ് വെയിറ്റ് ഐ തിങ്ക്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. പിന്നെ ലുക്സ് വൈസ് എല്ലാം സെയിം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് മോസ്റ്റ്ലി എല്ലാം കുറച്ചും കൂടെ ഫോർമൽ പിക്ചേഴ്സ് ആയിരുന്നു, സാരി ആൻഡ് ഓൾ ദോസ്. എനിക്ക് അങ്ങനത്തെ ഇതായിരുന്നു വേണ്ടത്. കല്യാണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഫ്യൂച്ചർ അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ നടന്നായിരുന്നു അന്നോ? ഇല്ലില്ല, അന്ന് ഞങ്ങള് നമ്മള് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോഴത്തേന് പ്രോബ്ലി ലൈക്ക് യുനോ വി നമുക്ക് ഷുവർ അല്ലല്ലോ വെദർ വി ഗോണ് പ്രൊസീഡ് ഓർ നോട്ട്, യുനോ വി ബോത്ത് ഷുഡ് ലൈക്ക് ഈച്ച് അദർ. അപ്പൊ അങ്ങനെ കല്യാണത്തെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ജനറൽ ആയിട്ട് സംസാരിച്ചു നമ്മള് എന്തായിരുന്നു, ഹൗ ഇസ് ദ കോളേജ്, എന്താണ്, വാട്ട് ഇസ് ദ പ്ലാൻ ആൻഡ് ഓൾ ജനറിക് ആയിട്ട് പെർസ്പെക്ടീവ് ഓഫ് ലൈഫ്. കാണാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തായിരുന്നോ, ഇന്നത് ചോദിക്കണം അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഇന്നത് പറയണം? നമ്മളിപ്പോ ഇന്റർവ്യൂവിന് പോകുമ്പോ തന്നെ ആൾക്കാർ ഒത്തിരി പ്രിപ്പറേഷൻസ് എടുക്കും. അപ്പൊ ഒരാളെ കാണാൻ പോകുമ്പ് ഇതുപോലെ എന്തെങ്കിലും ഞാൻ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഞാൻ ഇന്നത് പർട്ടിക്കുലർ ആയിട്ട് ചോദിക്കണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇറ്റ് വാസ് ദയർ. ഓക്കെ. And korcha kayumbo she felt it's like an interview itself. Or the same field ayonde he was talking about ad ad adane patti njangada same ororo topic ne patti samsarichu pinne kore kanyappo oru job interview aano nu enikku samshayam thoni adu parnju aa samayathu yan appo parnilla korcha kanyu it's like an interview nu parnu adu kanya parnu sherikku interview pole undayirunnu undayirunnu pinne aa oru meeting kanyittu after you left adu kanyittu parted ways kanyittu endayirunnu pinne thoniyathu ee kuttine veendum kaananam allengi how did you proceed further pinne endayirunnu adutha step go first parnu merli parnu adu kanyya nammal wait cheyyanu call from there ishta pesha adu kandu ishtapettu rendu verkum yeah I'm like okay not bad angan thoru veetkar obviously vilichu choikkillo mole kandille endanu nokke adella undayirunnu pashche enikku kooduthalayittu nanchu kaashe kaalam nammal enikku personal aayittu arayanam kooduthal so adu ariyada enikku mottathil oru okay parayan pattilla adonde aalta oru meet I'm like okay ennalla vidhi thanayirunnu enne vilichu parnu like ishtapettu nu vilichu parnu അത് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത മീറ്റ് തന്നെ പേരൻസ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. പിന്നെ അവരെല്ലാരും വന്നു, മീറ്റ് ചെയ്തു, വീട്ടില് വന്നു. അത് ഒരു 2 weeks കഴിഞ്ഞ ഉടനെ. അത് കഴിഞ്ഞ് എല്ലാം പിന്നെ ഫിക്സ് ആക്കി, എല്ലാം പെട്ടെന്നായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഒരു 2-3 മാസത്തിനുള്ളിൽ എല്ലാം ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഫ്രണ്ട്സിനെ ആരെയും കൂട്ടിയില്ല. ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരിക്കില്ലോ, എന്താണ് പറയുന്നത്, എന്തായിരുന്നു അപ്പൊ പറഞ്ഞത് അവരുടെ അടുത്ത്? അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് മീറ്റില് എനിക്ക് എന്തായാലും not even 10% മനസ്സിലാക്കാൻ പറ്റില്ല, but whatever I know, whatever I've seen, എനിക്ക് we will proceed, it was fine. It's ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജർ ആണല്ലോ അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ. I told it's fine to go to the next step. പിന്നെ yeah, we both came down to Bangalore. ഞങ്ങൾ ഇവിടെ വന്നു. അതിനുശേഷം ഇവളുടെ parents came to my house. So that went like that. പിന്നെ എപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതൊരു കംഫർട്ട് സോൺ ഒക്കെ ആയി. സോ അങ്ങനെ ലൈക് ദിസ് ഇസ് ദ ഗൈ എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. ഇപ്പൊ നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചേക്കാണ്, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മെർലി എന്നുള്ള വ്യക്തിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എനിക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസിൻ്റെ അകത്തുള്ളതായിരുന്നു ഷീ ഷുഡ് ബി വെരി അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത്. സോ ഫാർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യുനോ നമ്മൾ ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ എന്നെ മനസ്സിലാക്കി എന്ന് തോന്നുന്ന ഒരു സംഭവം. അങ്ങനെ വൺ പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യം മെർലി ഇത്രയും ചെയ്ത് ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ട സമയം തുടങ്ങി ഇതുവരേക്കും മെർലി നല്ലോണം ഒരു ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ ഒരു മൊമെന്റ് നാളായിട്ടില്ല. ഫസ്റ്റ്ലി ഒരു 2-3 മന്ത്സ് ആ 2 മന്ത്സിൽ വി വുഡ് ഹാവ് സ്പോക്കൺ മോർ ദാൻ ഐ ഡോണ്ട് നോ ഹൗ മെനി അവേഴ്സ്. പക്ഷേ ആ ലിറ്റിൽ ടൈം വട് വി ഹാവ് യുനോ സ്പെൻഡ് ടുഗദർ അത് വെച്ചിട്ട് എനിക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് തോന്നിയാണ്. വൺ പെർട്ടിക്കുലർ ഇൻസിഡന്റ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് കുറെ ഇൻസിഡൻസ് ഉണ്ടായിരിക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് കമ്മിങ് ടു മൈ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നി. എന്താണ് റിനുവിന് ഇതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം?
ഞങ്ങൾക്കൊന്നും അറിയാത്ത ഒരു പേഴ്സണൽ ലെവലില് പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ആണ്, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്, ഒരു സാഹചര്യം മനസ്സിലാക്കുക, അത് മുന്നോട്ട് പോവുക. സോ അങ്ങനെ ആ ഒരു ഇതുണ്ട്. പിന്നെ വേറെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഫ്രണ്ട്ലി. എനിക്ക് പെട്ടെന്ന് ഒരാളായിട്ട് മിംഗിൾ ചെയ്യുക, ജെല്ലാവുന്ന ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യമേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. സോ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വന്നു വിത്തിൻ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അതുകൊണ്ട് I'm so happy. So, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. പക്ഷേ റിനു ആൻഡ് മെർലി, ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇവരുടെ കല്യാണത്തിൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ചും അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചും ഇനിയും കേൾക്കാനുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ നെക്സ്റ്റ് എപ്പിസോഡ്.